welcome back to my channel നോയമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിരിക്കല്ലേ. ഇന്ന് ഞാൻ പേപ്പർ ഫ്ലവർ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. പെയിന്റിങ് ബ്രഷ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ അത് ചെയ്യണ്ടേ നോക്കാം. ഇന്ന് എനിക്ക് നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. ഇന്ന് ഞാൻ ഇതേപോലെ ഉള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ബാക്കിൽ ഇറേസറുള്ള ഒരു പെൻസിലും പിന്നെ കുറച്ച് ഇയർബഡ്സും പിന്നെ ഒരു സ്പോഞ്ചുമാണ്. ഈ സ്പോഞ്ച് നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സ്പോഞ്ച് നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന എൻ്റെ ഉമ്മ കിച്ചണിൽ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്പോഞ്ചാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പെയിൻ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. നിങ്ങളെടുത്ത് ഫാബ്രിക് പെയിൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റും യൂസ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പെയിൻറ്റിങ് അറിയാത്ത ആൾക്കാർക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് എങ്ങനെ പെയിൻറ് ചെയ്യണ്ടേ നോക്കാം. നമുക്കിത് രണ്ട് കോട്ടെങ്കിലും അടിക്കണം. നമ്മൾ ഒന്ന് ചെയ്തിട്ട് മറ്റേത് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ മറ്റേ കോട്ടടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കളറ് ചെയ്യുമ്പം ലൈറ്റ് കളറ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം എന്നാൽ മാത്രമേ നമുക്കതിൽ ഡാർക്ക് കളർ ഫ്ലവേഴ്സ് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത് തീരാനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കോട്ടം കൂടെ അടിക്കണം. ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വയ്ക്കണം. അതുവരേക്കും എനിക്ക് നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെള്ളപ്പൊക്കത്തിന് എൻ്റെ സമ്പാദ്യ കൊടുക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ കൊടുത്തിരുന്നു. ഇപ്പം ഇപ്പം കോവിഡ് പിടിച്ച് കഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഉണ്ടാക്കി ബോട്ടിലെല്ലാം വിറ്റിട്ട് എൻ്റെ ഉമ്മി ഒരു ടീച്ചറാണ്, അപ്പോൾ ഉമ്മീൻ്റെ സ്റ്റുഡൻസും അങ്കിൾമാരും ഒക്കെ എനിക്ക് പൈസ തന്നു. ഈ ബോട്ടിൽ നിന്നല്ല അവർ പൈസ തന്നത്, എൻ്റെ എഫക്റ്റിനും പിന്നെ ഞാനിത് കോവിഡിന് വേണ്ടി കോവിഡായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നറിഞ്ഞപ്പോഴാണ് അവരെനിക്ക് ഇത്രയും പൈസ തന്നത്. അങ്ങനെ ഞാൻ 10,000 rupees സംഘടിപ്പിച്ചു. എനിക്ക് പൈസ തന്ന എല്ലാ അങ്കിൾമാർക്കും താങ്ക് യു. ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയ 10,000 rupees കൊടുക്കാൻ പോയി. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ കുറച്ച് വെറീഡ് ആയിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് മിനിസ്റ്ററിനെ ഒക്കെ കാണാൻ പോയത്. പിന്നെ അവിടെ എത്തിയപ്പം കുറേ പോലീസ് അംഗന്മാരും ഉണ്ടായിരുന്നു, പിന്നെ കളക്ടറും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ വെറീഡ് ആയിപ്പോയി. അവിടെ എത്തി അവരെന്നോട് സംസാരിക്കുമ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. അപ്പം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. എൻ്റെ കൂടെ എൻ്റെ സ്കൂളിലത്തെ ബിന്ദു കുര്യൻ മാമും പിന്നെ എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രിൻസിപ്പലാണെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസും തന്നു. അങ്ങനെ ഞങ്ങൾ കളക്ടറിന് പൈസ കൊടുത്തു പോന്നു. ഇപ്പം അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് രണ്ടാമത്തെ കോട്ട് എടുക്കാം. ഇപ്പം തന്നെ ഞാൻ ഒരു ഭാഗം മാത്രം ഇറേസർ കൊണ്ട് ചെയ്ത് വെച്ചതാണ്. അത് ആ ഭാഗം ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ബഡ്സാണ്.
എൻ്റെ അടുത്ത് എല്ലാ കളേഴ്സും ഉള്ളതുകൊണ്ട് ഞാൻ കുറേ കളേഴ്സ് യൂസ് ചെയ്യാണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കളറ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ബ്ലൂ കളറാണ്. നമ്മളിത് ചെയ്യുമ്പം പരമാവധി ക്ഷമയോടെ ചെയ്യുക കേട്ടോ. ഒരിക്കലും തിരക്ക് കൂട്ടരുത്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. നിങ്ങള് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. ഇപ്പൊ ഇതാ നമ്മൾ എല്ലാം ഏകദേശം എല്ലാം ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ളൊരു കയർ കെട്ടി കൊടുക്കാം. ഇത് ഒരു 10 രൂപയ്ക്ക് ഇപ്പോൾ ഒരു വലിയ ഇതന്നെ കിട്ടും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ ഇതാ മുത്തുമണികളൊക്കെ കൊടുക്കാം. ഇപ്പം എനിക്ക് ഇത്രയും ഡെക്കറേഷൻ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വൈൻഡിങ് അപ്പ്. ബൈ ബൈ.